പലപ്പോഴും പല ജഡ്ജിമാരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, വിധിന്യായത്തിൽ പോലും പലപ്പോഴും പരാമർശ രൂപേണ കടന്നു വരാറുള്ള കാര്യമാണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത്തരമൊരു ചടങ്ങിൽ, സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ തോന്നുന്നത് എന്ന കാര്യമുണ്ട്. അതാണ് പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല വ്യാഖ്യാനങ്ങളും വരുന്നതും. ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരാരോപണം എന്ന രീതിയിൽ ഉയർന്നു വരികയും ചെയ്യും. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ആദ്യം, അതായത് സർക്കാർ തന്നെ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നുള്ളത് ആദ്യ കാര്യം. പിന്നെയുള്ളത് ചീഫ് ജസ്റ്റിസ് എന്തിന് ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ സമ്മതം മൂളി എന്നുള്ള കാര്യം, താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? മഞ്ജുഷ, എനിക്കിവിടെ പറയാനുള്ളത് ലോകായത്തെ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചു വരുത്തി വിവാദത്തിൽപ്പെട്ട സർക്കാർ വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും അടുത്ത തിങ്കളാഴ്ച റിട്ടയർ ചെയ്യുന്ന ജസ്റ്റിസ് മണികുമാറിന്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇങ്ങനൊരു യാത്രയപ്പ് സൽക്കാരം ഒരു യാത്രയപ്പ് കൊടുക്കുന്നത് വിവാദങ്ങളിൽ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസായിട്ടുള്ള ജസ്റ്റിസ് മണികുമാറും ചിന്തിക്കേണ്ടതായിരുന്നു. അവർ രണ്ടുപേരും ഇതിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു, ആലോചിക്കേണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വിവാദങ്ങൾക്ക് ചാനലുകൾക്ക് നിങ്ങൾ ചർച്ച ചെയ്താലും ഞങ്ങളെ ഇതൊന്നും ബാധിക്കുകയില്ല എന്നൊരു തീരുമാനം, ഒരു നിലപാട് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതൊന്നും അത്ര കാര്യമാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിവിടെ പറയാനുള്ളത് അല്ല, അതിന് പിന്നിലൊരു ചേതോവികാരം ഉണ്ടാകുമല്ലോ. ഏത് ഭരണഘടനാ സ്ഥാപനവും ഞങ്ങളുടെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്, ഞങ്ങൾ തെളിക്കുന്ന വഴിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ഒരു ധാർഷ്ട്യം, അതാണല്ലോ അതിൽ പ്രകടമാകുന്നത്. അല്ല, അതിലേക്കാണ് കടക്കുന്നത്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഇപ്പോൾ ഈ April 13 വേനൽക്കാല വെക്കേഷൻ കോടതി അടയ്ക്കുന്ന ദിവസമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഹൈക്കോടതി ജസ്റ്റിസ് മണികുമാറിന് ഫുൾ ബെഞ്ച് യാത്രയപ്പ് കൊടുത്തിരുന്നു. അതിൻ്റെ തൊട്ട് 2-3 ദിവസം മുമ്പ് April 10 തിങ്കളാഴ്ച ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനന്ന് ഹൈക്കോടതിയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ചടങ്ങ് മുഖ്യമന്ത്രി വിജിലൻസിൻ്റെ ഒരു അഴിമതിയെക്കുറിച്ച് സംബന്ധിച്ചൊരു ലോഞ്ചിങ് ഒരു ഈ എന്നാ പറയണ അഴിമതിക്ക് എതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ വെബ്സൈറ്റോ, അതായത് ഒരു മെസ്സേജ് ജനങ്ങൾക്ക് പരാതി കൊടുക്കേണ്ട ഒരു മെസ്സേജ്, അത് ഉദ്ഘാടനം ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയുമായിരുന്നു. ഹൈക്കോടതിക്കകത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അത് നടത്തിയിരുന്നു. അപ്പോൾ അത് അന്ന് ഒരു പ്രമുഖ പത്രത്തിൽ, എറണാകുളം എഡീഷൻ മാത്രമുള്ളതെന്ന് എനിക്ക്, ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു. തൊഴു കൈയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരിക്കൽ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് മണികുമാർ രണ്ട് കൈയും തൊഴു കൈയോടുകൂടി ബഹുമാനഭക്തിയോടുകൂടി നിൽക്കുന്നത് ഫോട്ടോയും കണ്ടു. പക്ഷേ ഇതുവരെ വെളിവരാത്തൊരു കാര്യമുണ്ട്. അന്നേ ദിവസം മുഖ്യമന്ത്രിയെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ മണികുമാറിൻ്റെ ചേംബറിൽ 1 മണിക്കൂറോളം ഈ ചടങ്ങിനോടനുബന്ധിച്ച്, ചടങ്ങ് കഴിഞ്ഞ് ആ സമയം വന്നപ്പോൾ മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ചേംബറിൽ 1 മണിക്കൂറോളം സംസാരിച്ചിരുന്നു, സൗഹൃദ സംഭാഷണം നടത്തി. ഞാൻ ഈ വിവരം അറിഞ്ഞ അന്ന് തന്നെ ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത 2 ന്യായാധിപന്മാരെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ടുള്ള 2 പേരെ ഈ വിവരം ഞാൻ വിളിച്ചു. അതായത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരള ഹൈക്കോടതിയിൽ നിങ്ങളുടെയൊക്കെ അറിവിലും ഓർമ്മയിലും ഇങ്ങനെ ചീഫ് ജസ്റ്റിസിൻ്റെ അരിക്കൽ ചേംബറിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ എന്ന് 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോട് ഞാൻ ചോദിച്ചു റിട്ടയർ ചെയ്ത്. അവർ 2 പേരും പറഞ്ഞു അവരുടെ അറിവിൽ ആദ്യമായിട്ടാണ് എന്ന് പറയുകയും ചെയ്തു. ആ വിവരം ഇതുവരെ എങ്ങും വെളി വന്നിട്ടില്ല. അപ്പം ഞാനിപ്പം വെളിപ്പെടുത്തുകയാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്, ഈ 2019 എൻ്റെ ഓർമ്മ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വന്ന ജസ്റ്റിസ് മണികുമാർ സർക്കാരിനെതിരെ കാര്യമായ യാതൊരുവിധ കേസുകളെതിരായ ഒരു വിധിയോ സർക്കാരിന് തലവേദന ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം സർക്കാരിനെതിരെ വിധി കാര്യമായ വിധി തലവേദന ഉണ്ടാക്കിയിട്ടില്ല എന്നുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ ചേതോവികാരം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തണല്ലേ. എനിക്കിവിടെ പറയാനുള്ളത് അടുത്ത മാസം May 31 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്ത് ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായി നിയമിച്ചിട്ടുള്ള ജസ്റ്റിസ് ആൻ്റണി ഡോമിനിക്ക് May 31 അടുത്ത മാസം 31 റിട്ടയർ ചെയ്യുകയാണ്. ആ റിട്ടയർ ചെയ്യതിന് ശേഷം
ഇദ്ദേഹത്തെ ജസ്റ്റിസ് മണികുമാറിനെ ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എന്നുള്ള നിലയിൽ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ആണ് പറയുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗിക വിശദീകരണം സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, സി പി എമ്മിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നേതാക്കളോട് ചോദിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എ കെ ജി സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശം ആരും പോകേണ്ട, ഇതേക്കുറിച്ചുള്ള ചാനൽ ചർച്ചകളിൽ എന്നാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, താങ്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, ഔചിത്യമുള്ള ഒന്നായിരുന്നോ ഇന്നലെ കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന യാത്രയയപ്പ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സർക്കാർ നൽകിയ യാത്രയയപ്പ്? മഞ്ജുഷേ, നമ്മൾ ഈ ന്യായാധിപന്മാർ ദന്തഗോപുര നിവാസികളായി കഴിഞ്ഞുകൂടണമെന്ന അബദ്ധജടിലമായ ഒരു ജനാധിപത്യ വിരുദ്ധ ചിന്ത ഇപ്പോൾ പുലർത്തുന്നതുകൊണ്ടാണ് ഇത് ഇത്തരമൊരു യാത്രയയപ്പിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിരുന്നിനെ നമ്മളിങ്ങനെ പുച്ഛത്തോടും അല്ലെങ്കിൽ സംശയത്തോടും നോക്കിക്കാണുന്നത്. ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സംസ്ഥാന സർക്കാരിലെ ഔദ്യോഗിക വ്യക്തികൾ നൽകുന്ന യാത്രയയപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തെ സർക്കാരിനനുകൂലമാകുന്ന ജഡ്ജ്മെൻറ്റ് വരുന്നതിന് വേണ്ടിയാണ് എന്ന അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നിടത്ത്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് വലിയ പരാജയമെന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജനാധിപത്യ ബോധത്തിനും ജനാധിപത്യ സംസ്കാരത്തിനും എപ്പോഴും അനിവാര്യമായി നിൽക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ജുഡീഷ്യറുടെ സ്വതന്ത്ര പ്രവർത്തനം തന്നെയാണ്. സ്വാഭാവികമായും ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറിയുടെ സ്വതന്ത്ര പ്രവർത്തനത്തെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ ജുഡീഷ്യറിയുടെ സ്വതന്ത്ര പ്രവർത്തനത്തെയും ജുഡീഷ്യറിയിലേക്ക് അംഗങ്ങളെ, അതായത് ജഡ്ജസിനെ നിയമിക്കുന്നതിന്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജസിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി ചില മാനദണ്ഡങ്ങളും തർക്കങ്ങളും ഇപ്പോഴും നമുക്ക് പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2014 ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ട് ബി ജെ പി ഗവൺമെൻറ് മുന്നിട്ട് വന്ന ഒരു നിയമത്തിൻ്റെ പിന്മറ പറ്റിയും 2016 ഫോർത്ത് ജഡ്ജസ് കേസ് എന്ന് പറയുന്ന സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ നാം ഇപ്പോൾ എങ്ങനെയാണ് കൊളീജിയം സമ്പ്രദായം മാറ്റിമറിക്കേണ്ടത്, രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ ജുഡീഷ്യറിയെ എങ്ങനെ സ്വതന്ത്രമായി നിലനിർത്താം എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ല, അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ അങ്ങനെയുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ വ്യത്യസ്തമായ വിധിന്യായങ്ങളിലൂടെ. താങ്കൾ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഈ ദന്തഗോപുരവാസികളായിട്ട് ജസ്റ്റിസുമാർ കഴിയണം എന്നുള്ള അബദ്ധ ജഡിലമായ തോന്നലിൽ നിന്നാണ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ റീസ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ്, അത് തിരുത്തി എഴുതേണ്ടിയും വരും. സുപ്രീം കോടതി തന്നെയാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. അതിൽ 10-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ്, താങ്കൾക്കറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ ഒന്നുകൂടി വായിക്കാം. എ ജഡ് ഷാൽ നോട്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ്സ് ഓർ ഹോസ്പിറ്റാലിറ്റി എക്സെപ്റ്റ് ഫ്രം ഹിസ് ഫാമിലി ഫ്രണ്ട്സ് ക്ലോസ് റിലേഷൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇത് മാത്രമല്ല, 16 നിർദ്ദേശങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് 10-ാമത്തെ പോയിന്റാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇനി തിരുത്തി എഴുതേണ്ടി വരും താങ്കൾ ഈ പറഞ്ഞ പോയിന്റ് അംഗീകരിക്കണമെങ്കിൽ. നമുക്ക് ഒരു മഹാനായ ന്യായാധിപനെ ഓർക്കേണ്ട ഘട്ടം കൂടിയാണ്, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. രാഷ്ട്രീയക്കാരിലെ ന്യായാധിപനും ന്യായാധിപന്മാർക്കിടയിലെ രാഷ്ട്രീയക്കാരനുമായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അദ്ദേഹം ഇടപെട്ടിട്ടുള്ള സമസ്ത മേഖലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരിക്കലും ഇന്ത്യൻ ചരിത്രത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത സംഭാവനകളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരുമായി നിതാന്തമായി ഇടപെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ ഒരിടത്തു പോലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വിധികൾ ഉണ്ട് എന്ന് ഇത്ര വർഷം കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ, സൂചിപ്പിക്കുന്ന തരത്തിലൊരു വിധിയും അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാൻ കഴിക്കുന്നില്ല. ന്യായാധിപന്മാർ സ്വാഭാവികമായും സാമൂഹിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് തെറ്റാണ്, അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് ശഠിക്കുന്നിടത്താണ് ഇത്തരം ഘട്ടങ്ങൾ വരുന്നത്. ശ്രീജിത്ത് പണിക്കർ, എന്തായാലും ഹസ്കറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് സി പി എം എന്താണോ ഇക്കാര്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. കാരണം ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണം സി പി എമ്മിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ആരും ഇതേക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല. പക്ഷേ ഹസ്കർ പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ഇതായിരിക്കും ഔദ്യോഗികമായ വിശദീകരണം വരാൻ പോകുന്നത്. താങ്കളുടെ മറുപടി? അല്ല, ഇത് തന്നെ ആയിരിക്കാം ഔദ്യോഗിക വിശദീകരണമായിട്ട് വരുന്നത്. കാരണം ഇതിനേക്കാൾ മറ്റ് ലൂപ്പ് ഹോൾസ് ഒക്കെ തപ്പി ഇനി എടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പക്ഷേ ശ്രീ ഹസ്കർ ഓർക്കേണ്ടത് ന്യായാധിപൻ ദന്തഗോപുരത്തിലാണോ ഇരിക്കുന്നത് അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല.
പക്ഷേ ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ നേരത്തെ മഞ്ജുഷ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ജുഡീഷ്യൽ ലൈഫിൽ ഒരു ജഡ്ജ് പുലർത്തേണ്ടുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സുപ്രീം കോടതി ഈ രാജ്യത്ത് അവതരിപ്പിച്ചതിന് ശേഷവും അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഹൈക്കോടതികളും സ്വീകരിച്ച് എല്ലാ ന്യായാധിപന്മാർക്കും അത് ബാധകമാണ് എന്ന് റാറ്റിഫൈ ചെയ്തതിന് ശേഷം 25 വർഷം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഒരു അഭിഭാഷകൻ കൂടിയായിട്ടുള്ള താങ്കൾ ആ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രസ്താവന പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോഡ് ഇങ്ങനെയാണ്, ഒരു ജഡ്ജ്, അതായത് എ ജഡ്ജ് ഷുഡ് പ്രാക്ടീസ് എ ഡിഗ്രി ഓഫ് അലൂഫ്നെസ് കൺസിസ്റ്റന്റ് വിത്ത് ദ ഡിഗ്നിറ്റി ഓഫ് ഹിസ് ഓഫീസ്. തന്റെ ഓഫീസിന്റെ അന്തസ് നിലനിർത്തുന്ന രീതിയിൽ ഒരു ജഡ്ജ് പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഉൾപ്പെടെ അദ്ദേഹം അകലം പാലിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഒരു ഡിഗ്രി ഓഫ് അലൂഫ്നെസ് അതിൽ പുലർത്തണം എന്നാണ് പറയുന്നത്. അതിന് ദന്തഗോപുരം എന്ന് വ്യാഖ്യാനിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിശ്ചയമായും നേരത്തെ മഞ്ജുഷ് പറഞ്ഞിരുന്ന ആ ഒന്ന് രണ്ട് ക്ലോസുകൾ, 10-ാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആരുടെയൊക്കെ ആതിഥേയത്വം സ്വീകരിക്കാം, ആരുടേത് പാടില്ല എന്ന് പറയുന്നതും, തൻ്റെ ഓഫീസ് എപ്പോഴും ഒരു പബ്ലിക് ഗേസിലാണ് എന്നുള്ളതിനെ പറ്റി അവെയറായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതും കൂടി ചേർത്ത് വായിച്ചാൽ, ദന്തഗോപുരം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ സാധാരണ ഇടങ്ങളിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുന്നതിന് ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം പരിധികളുണ്ട്, പരിമിതികളുണ്ട് എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയിരുന്നു ശ്രീ ശ്രീജിത് പണിക്കർ. അല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ, ശ്രീ വി ആർ കൃഷ്ണയ്യരുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ മാത്രം ഈ ഇന്ത്യയിലുള്ള എല്ലാ ജഡ്ജിമാരും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് കരുതാൻ കഴിയുമോ? ഇപ്പോൾ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം ചെയ്തിരിക്കുന്നതിൽ നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ല, കാരണം ഒരു കൂൾ ഓഫ് പീരീഡ് ഒരു CJIക്ക് ആണെങ്കിലും റിട്ടയർഡ് ജഡ്ജിനാണെങ്കിലും ഇല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ആൾക്കാരെല്ലാവരും പറയുന്നത് എന്താണ്, അദ്ദേഹം ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പുതിയ നിയമനമായിട്ട് രാജ്യസഭാ അംഗത്വം അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന രീതിയിലത്തെ ആരോപണം നേരിടുന്നു. SA ബോബ്ഡെ, അദ്ദേഹം ഒരു സിറ്റിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ആരുടെയോ ബൈക്കിന്റെ പുറത്ത് കയറിയിരുന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു എന്നത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അദ്ദേഹത്തിന്റെ പദവി കൊണ്ടാണ്, അല്ലാതെ SA ബോബ്ഡെ എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്തതുകൊണ്ടല്ല. അപ്പൊ ഈ രണ്ടു പേരുടെ കാര്യത്തിലും VR കൃഷ്ണയ്യർ തിയറി ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രീ ഹസ്കർ തയ്യാറാകുമോ? ഞാനത് പ്രത്യേകിച്ച് ചോദിക്കാൻ കാര്യം, ഈ രണ്ടാൾക്കാരെയും മറ്റു പല കാര്യങ്ങളിലും ഇടതുപക്ഷത്തുള്ള ആൾക്കാർ തന്നെ വിമർശിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിസ് ബഹാറുൽ ഇസ്ലാം ഉണ്ട്. ജസ്റ്റിസ് ബഹാറുൽ ഇസ്ലാം പണ്ട് MP ആയിരുന്നു, കോൺഗ്രസിന്റെ MP ആയിരുന്നതിന് ശേഷം അവിടെ നിന്ന് ആ സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം ഗുവാഹത്തി ഹൈക്കോടതിയിൽ വന്ന് ജഡ്ജാകുന്നു. അവിടെ നിന്ന് ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ആയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിനെ സുപ്രീം കോടതിയിലേക്ക് എടുക്കുന്നു. സുപ്രധാനമായിട്ടുള്ള പല കേസുകളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയുടെ അഴിമതി കേസിലുൾപ്പെടെ വിധി പറഞ്ഞ് അദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ കുറ്റവിമുക്തനാക്കി മാറ്റിയതിന് ശേഷം വീണ്ടും രാജിവെച്ചിട്ട് പോയി കോൺഗ്രസിന്റെ MP ആയ ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ പറ്റി മറ്റൊരു കാര്യമുള്ളത് ഈ ഉദാഹരണങ്ങൾ എടുത്തു പറയുമ്പോൾ കേന്ദ്രം എന്ത് ചെയ്യുന്നു അത് തന്നെ കേരളവും ആവർത്തിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഠിക്കുന്നു. ഇതാണല്ലോ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് രൂപേണ വരുന്ന കാര്യങ്ങൾ, അത് സാധൂകരിക്കുന്നതാണ് കാര്യങ്ങൾ. രാഷ്ട്രീയമായിട്ട് ആരോപണം ആൾക്കാർക്ക് പറയാം, പക്ഷേ ഇതിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം, ഞാൻ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന 1997 ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന 25 വർഷത്തിലധികമായി നാട്ടിൽ നിലനിൽക്കുന്ന ഈ കോഡ്, 16-point കോഡ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആകുന്നത് സെർവിംഗ് ജഡ്ജിമാർക്കാണ്. ഈ പറയുന്ന മറ്റാൾക്കാർ, അതിപ്പോ ജസ്റ്റിസ് ഈ അയോധ്യ കേസിലുണ്ടായിരുന്ന ജസ്റ്റിസ് അബ്ദുൽ നസീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നു, അദ്ദേഹമാണെങ്കിലും രഞ്ജൻ ഗൊഗോയി ആണെങ്കിലും ഇവർക്കെല്ലാം റിട്ടയർ ആയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് രാഷ്ട്രീയമായിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാമെങ്കിലും ഇവരെ ബാധിക്കുന്ന, ഇവർക്ക് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു കോഡും രാജ്യത്ത് നിലവിലില്ല. പക്ഷേ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അങ്ങനെ ഒരു പദവിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആന്റണി ഡൊമിനിക്കിന്റെ കേസാണെങ്കിൽ, ആന്റണി ഡൊമിനിക് റിട്ടയർ ആയതിന് ശേഷം 2-ാമത്തെ ദിവസം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അടുത്ത ദിവസം അദ്ദേഹത്തിന് ഒരു പുതിയ ചുമതല നൽകിക്കൊണ്ട് ഒരു ഗവൺമെന്റ് ഓർഡർ വരണമെങ്കിൽ, ന്യായമായിട്ടും അദ്ദേഹം സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഈ ഒരു ഡീല് സർക്കാർ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടാകും എന്ന് സംശയിക്കാം. അത് ലോജിക്കലായിട്ടെങ്കിലും കറക്റ്റാണ്. അല്ല, രഞ്ജൻ ഗൊഗോയിക്ക് പിരീഡ് കഴിഞ്ഞതിന് ശേഷമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിറ്റേ ദിവസമല്ല, അതാണ് അതിന്റെ വ്യത്യാസം.